നമസ്കാരം എല്ലാവർക്കും ജോബ് റൂൾസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ പറയാൻ പോകുന്നത് സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫിയിൽ വന്നിട്ടുള്ള വേക്കൻസി ആണ് അപ്പം ഈ വേക്കൻസി വിളിച്ചേക്കുന്നതിൽ നിങ്ങൾക്ക് ഇൻ കേസ് ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ ഇതാ എവിടെയാണ് എഴുതിയിരിക്കുന്നത് സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് വർക്ക് ഇറ്റ് ഗോവ കൊച്ചി മുംബൈ ആൻഡ് വിശാഖപട്ടണമാണ് ഡിപ്പെൻഡിങ് ഓൺ ദി വേക്കൻസീസ് ആണ് പറഞ്ഞേക്കുന്നത് ഇപ്പം വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് ത്രീ ആണ് വിളിച്ചിരിക്കുന്നത് ടോട്ടൽ ഇരുപത്തി നാല് വേക്കൻസീസ് ആണ് ഉള്ളത് അപ്പർ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്കാർക്ക് ഇരുപത്തി എട്ട് വയസ്സ് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് എസ് സി എസ് ടിക്കാർക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് ആണ് പറഞ്ഞേക്കുന്നത് അപ്പം മൊത്തം നിങ്ങൾക്ക് സാലറി കിട്ടാൻ പോകുന്നത് ഫോർട്ടി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ റുപ്പീസ് ആണ് പറഞ്ഞേക്കുന്നത് ഇതിൽ പോസ്റ്റ് കോഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ആദ്യത്തെ പോസ്റ്റ് കോഡ്സ് ടി ഫൈവ് സീറോ വണ്ണിലേക്ക് വേണ്ടിയിട്ട് നാല് വേക്കൻസിയാണ് വിളിച്ചേക്കുന്നത് അപ്പം അവിടെ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ബി എസ് സി ഡിഗ്രി പറഞ്ഞിരിക്കുന്നത് ഫിസിക്സ് അല്ലെങ്കിൽ മാത്സും പ്ലസ് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് ഓഷ്യോണോഗ്രാഫി ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെ എക്സ്പീരിയൻസ് ചോദിച്ചേക്കുന്നത് ഇനി അടുത്ത പോസ്റ്റ് ടി ഫൈവ് സീറോ ടു ഒരു വേക്കൻസി ആണുള്ളത് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി ഇൻ സയൻസ് വിത്ത് ബാച്ചിലർ ഇൻ ലൈബ്രറി സയൻസ് ആണ് പറഞ്ഞേക്കുന്നത് എക്സ്പീരിയൻസ് നോളജേ ചോദിച്ചിട്ടുള്ളു അല്ലാതെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല അടുത്തതായിട്ട് ടി ഫൈവ് സീറോ ത്രീയിൽ രണ്ട് വേക്കൻസിയാണുള്ളത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ചോദിച്ചേക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലാണ് ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചേക്കുന്നത് സി ലൈസൻസ് ആണ് ഇലക്ട്രിക്കൽ കമ്പനി സൂപ്പർവൈസറിയുടെ സി സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ നോളജും ചോദിച്ചിട്ടുണ്ട് ഓട്ടോ ക്യാഡിൽ ഇനി ഫൈവ് സീറോ ഫോറിൽ വന്നിട്ട് രണ്ട് വേക്കൻസിയാണ് അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാരെയാണ് വിളിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് വേണം ഇനി അടുത്തത് ഫൈവ് സീറോ ഫൈവില് മൂന്ന് വേക്കൻസിയാണ് ആണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് കോഡിനനുസരിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അതുവേണ്ടിയാണ് ഞാൻ പോസ്റ്റ് കോഡും കൂടെ പറയുന്നത് അപ്പോൾ അവിടെ ബി എസ് സി ഡിഗ്രി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് വൺ ഇയർ ബയോളജി ആണ് ബി എസ് സി ഡിഗ്രി ഇൻ ബയോളജിയാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ടി ഫൈവ് സീറോ സിക്സിലാണ് അവിടെ ബി എസ് സി കെമിസ്ട്രിക്കാരെയാണ് വിളിച്ചിരിക്കുന്നത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് എക്സ്പീരിയൻസ് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് റിവർ ലേക്ക് മരൻ വാട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫൈവ് സീറോ സെവനിൽ മൂന്ന് വേക്കൻസിയാണ് ബി എസ് സി ജിയോളജിയാണ് ചോദിച്ചിരിക്കുന്നത് വൺ ഇയർ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഫൈവ് സീറോ എയ്റ്റിൽ ഒരു വേക്കൻസിയാണ് ബി എസ് സി ഇൻ ആർക്കിയോളജി അല്ലെങ്കിൽ ജിയോഗ്രഫി അല്ലെങ്കിൽ ജിയോളജി ആണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ടി ഫൈവ് സീറോ നയൻ ഒരു വേക്കൻസിയാണ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ എക്സ്പീരിയൻസ് രണ്ട് കൊല്ലത്തെയാണ് ചോദിച്ചേക്കുന്നത് അടുത്തത് ഫൈവ് ടെൻ ആണ് അവിടെ ഒരു വേക്കൻസിയാണ് ഡിപ്ലോമ ആണ് ചോദിച്ചേക്കുന്നത് സെയിം അതേ ഫ്രാൻസിസ് തന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ലാസ്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈവ് ഡബിൾ വൺ ആണ് മൂന്ന് വേക്കൻസി ഉണ്ട് ഡിപ്ലോമയാണ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇലക്ട്രോണിക്സിനാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇനി കുറച്ച് ജനറൽ ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പാർട്ട് ടൈമോ അല്ലെ ഡെയിലി വേസസോ ഒക്കെ ആയിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വേക്കൻസി ഉള്ളത് കൊച്ചി മുംബൈ വിശാഖപട്ടണം ഗോവ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഏജ് റിലാക്സേഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി എട്ട് വയസ്സാണ് ജനറൽ ബാക്കി എല്ലാ കാറ്റഗറിക്കാർക്കും ഗവൺമെന്റ് നോംസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻസ് അവൈലബിൾ ആണ് ഇനി ആദ്യം ഇവിടെ സാധാരണ രീതിയിൽ നടക്കുന്ന പോലെ എക്സാം കഴിഞ്ഞിട്ടുള്ള ട്രേ ടെസ്റ്റ് അല്ല ആദ്യം ട്രേ ടെസ്റ്റ് ആണ് അതിനുശേഷമാണ് കോമ്പറ്റേറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ പറയുന്നത് ഇനി താഴോട്ട് കൊടുത്തിരിക്കുന്നത് സിലബസ് ആണ് റിട്ടേൺ എക്സാമിനേഷൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ ഒ എം ആർ ബേസ്ഡ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മൂന്ന് മണിക്കൂറാണ് എക്സാമിനേഷൻ നടത്തുന്നത് പേപ്പർ വണ്ണിന് വൺ അവർ ആണ് പറഞ്ഞേക്കുന്നത് എബിലിറ്റി ടെസ്റ്റ് ആണ് പേപ്പർ ടുവിന് മുപ്പത് ആണ് പറഞ്ഞേക്കുന്നത് അതിൽ ജനറൽ ഇംഗ്ലീഷും ആണ് ചോദിക്കുന്നത് പേപ്പർ ത്രീക്കാണ് നയൻറ്റീൻ മിനിറ്റ്സ് അത് നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും ആ പേപ്പർ പിന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ഐ ഒ ഡോട്ട് ഒ വ ജി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനേഴാം തീയതിയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് അപ്പോൾ ഈ നൂറ് രൂപ അടയ്ക്കേണ്ടത് ജനറൽ ആൻഡ് ഒ ബി സി കാറ്റഗറിയിലുള്ള മെയിലാണ് ബാക്കി എസ് സി എസ് ഡി പി ഡബ്ല്യു ഡി ആൻഡ് വുമൻ കാൻഡിഡേറ്റ്സിന് ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സ്കാൻ കോപ്പി നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് താഴോട്ടോട് പറയുന്നത് ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നിൽ കൂടുതൽ പോസ്റ്റ് വേണമെങ്കിൽ അതിനെ എല്ലാത്തിനും തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസ് അയക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റാണ് ഈ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് സിംഗിൾ പി ഡി എഫ് ആയിട്ട് വേണം മെർജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ പതിനഞ്ച് എം പി താഴെ വരുന്ന രീതിയിൽ ഇതെല്ലാം ഈ പന്ത്രണ്ട് സാധനങ്ങളും സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറയാൻ ഇനി താഴെ കുറേ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഫോംസ് ആണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ കൺസേൺ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് അത് ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ ബൈ